അത്യന്തം ഹീനമായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന് മനുഷ്യ മനസാക്ഷിയെ മുഴുവൻ തന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള മനസാക്ഷിയെ വിറങ്ങലിപ്പിക്കുന്ന ഒരു ക്രൂര കൃത്യത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുള്ളത്. ആലുവയിൽ 5 വയസ്സുള്ള കൊച്ചു പെൺകുട്ടിയുടെ കൊലപാതകം, മാനഭംഗവും അതിനുശേഷം ഉണ്ടായിട്ടുള്ള കൊലപാതകവും, ആ കൊലപാതകം മലയാളികളെ മുഴുവൻ തന്നെ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം കേരള പോലീസ് ഫേസ്ബുക്കിലൂടെ മാപ്പ് അപേക്ഷിച്ചിരിക്കുകയാണ്. കേരള പോലീസിൻ്റെ പണി ഫേസ്ബുക്കിലൂടെ മാപ്പ് അപേക്ഷിക്കലല്ല, അതിനുവേണ്ടിയല്ല നികുതി പണത്തിൽ നിന്ന് ശമ്പളം നൽകിക്കൊണ്ട് പോലീസ് സേനയെ സൃഷ്ടിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്, ഇത്തരത്തിലുള്ള ഒരു വീഴ്ചയുണ്ടായതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. പോലീസ് പറയുന്നത് പ്രതിയെ ഞങ്ങൾ പിടിച്ചു എന്നാണ്. പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഈ തരത്തിലുള്ള ഹീനമായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന് ആക്കപ്പെട്ടതിന് ശേഷം പ്രതിയെ പിടിച്ചു എന്ന് പറയുന്നത് കുറച്ചെങ്കിലും നാണമുണ്ടെങ്കിൽ അങ്ങനെ പറയില്ല വീരവാദം. പകൽ സമയത്ത് 3 മണിക്കും 5 മണിക്കും നടന്ന ഒരു കുറ്റകൃത്യം, ആ കുറ്റകൃത്യം തടയാൻ എന്തുകൊണ്ട് പോലീസിന് സാധിച്ചില്ല? ഇയാളെക്കുറിച്ച് പറയുന്നത് ഇയാൾ കഴിഞ്ഞ 2 മാസമായിട്ട് അവിടെ പതിവായിട്ട് മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന ഒരാളാണെന്നാണ്. അങ്ങനെ ഒരാൾ ആലുവ നഗരമധ്യത്തിൽ ബഹളമുണ്ടാക്കുമ്പോൾ അത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഒരു CITU തൊഴിലാളി തന്നെ പറയുന്നത് അവിടെ ഒരു ലഹരി മദ്യ കേന്ദ്രം, ഉപയോഗ കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്നാണ്. ഓപ്പൺ ബാർ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു വാക്കാണ് ഉപയോഗിച്ചതെന്നാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഒരു ഓപ്പൺ ബാർ നടക്കുന്നുണ്ടെങ്കിൽ ആലുവ പോലീസിൻ്റെ ഉത്തരവാദിത്വമല്ലേ അങ്ങനെയുള്ളത് തടയാനും അത് അവിടെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് സാഹചര്യമൊരുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കാതിരിക്കാനും? അതിനു പകരം സംഭവം നടന്നതിന് ശേഷം മാപ്പപേക്ഷിച്ചതുകൊണ്ട് എന്താ കാര്യം? മാത്രമല്ല, ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം, ഒരു രാത്രി മുഴുവൻ തന്നെ ചോദ്യം ചെയ്യലിനിടയിൽ പ്രതിക്ക് പോലീസുകാരെ വഴിതെറ്റിക്കാനായി എന്നുള്ളതാണ്. പോലീസിന് അപ്പോഴും തോന്നിയില്ല ഇയാൾ കുറ്റകൃത്യം നടത്തിയ ആളാണ്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ആ സ്ഥാനങ്ങളിൽ തുടരുന്ന സ്ഥിതി ഉണ്ടാകരുത്. ആരായിരുന്നു ഇതിന് ഉത്തരവാദി, ഇത് ഈ വീഴ്ചക്ക് ഉത്തരവാദി എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതല്ല, ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊലപാതകത്തിൽ മരണത്തിൽ ഉണ്ടായതുപോലെ ഹൈക്കോടതി ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇത്തരം സംഭവം നടന്നാൽ അതെങ്ങനെ നേരിടണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രോട്ടോകോൾ ഇല്ല എന്നുള്ളതാണെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദികൾ ആ പ്രോട്ടോകോൾ ഉണ്ടാക്കേണ്ട ആളുകളാണ്. ഭരണത്തിന് നേതൃത്വം നൽകുന്നവരാണ്. അവർ ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കുമ്പോൾ പോലീസ് ഏത് രീതിയിൽ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചില്ലെങ്കിൽ ഞാൻ പോലീസിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം, പോലീസിൻ്റെ ഉത്തരവാദിത്വത്തിന് പകരം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വത്തിലേക്ക് വിരൽ ചൂണ്ടേണ്ടി വരും.